ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ ഷാംപൂ ചെയ്യുമ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യാതെ എങ്ങനെ ഷാംപൂ ചെയ്യുക എന്നുള്ള ഒരു ചെറിയൊരു ടെക്നിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ഇങ്ങനെ നിങ്ങൾ ഷാംപൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഡ്രൈ ആയി പോവുകയോ അല്ലെങ്കിൽ ഡ്രൈ ആയതുകൊണ്ട് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യം വരികയോ ഒന്നും വേണ്ടിവരില്ല. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിലുള്ള ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് ഹെയർ കെയർ വീഡിയോസ് ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ ഒന്ന് കാണുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 5-10 ചെമ്പരത്തി പൂവ്, പിന്നെ 2-3 ചെമ്പരത്തിൻ്റെ തിരുളല, അതായത് പിന്നെ അധികം മൂക്കാത്തല, പിന്നെ കുറച്ച് തുളസിയില, പിന്നെ 2 കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ളത് തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ കറിവേപ്പില പുറമേ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. തുളസിയുടെ യൂസ് തലയിൽ പേനുണ്ടെങ്കിൽ പോകും, അതിനു വേണ്ടിയിട്ടാണ് തുളസി യൂസ് ചെയ്യുന്നത്. പിന്നെ കറിവേപ്പില മുടിക്ക് നല്ല കറുപ്പ് നൽകും, പിന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. ചെമ്പരത്തി പൂവും ഇലയും ചേർത്താൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഹെർബൽ ഷാംപൂ എന്ന് പറഞ്ഞ് കിട്ടുന്നതാണെങ്കിലും അതിൽ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു ടിപ്പ് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ അത് നല്ല സക്സസ്ഫുള്ളായിട്ട് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സാധാരണ ഞാനിവിടെ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അലോവേരയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ എൻ്റെ അലോവേര ഞാൻ കുറേ യൂസ് ചെയ്തു, അതിനുശേഷം അത് കുറച്ച് പ്ലാന്റ് കുറച്ച് ചെറുതായിപ്പോയി, തണ്ടൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചെമ്പരത്തി യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അലോവേരേനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് തോന്നി. രണ്ടും ഒരുപോലെ തന്നെ എന്നാലും വലിയ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെമ്പരത്തി എടുത്തത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം അടിച്ചെടുക്കാൻ, കാരണം ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം അടിച്ചെടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇന്ന് അരിച്ചെടുക്കാൻ പോകുന്നത് സാധാരണ അരിപ്പയിലാണ്. സാധാരണ ക്ലോത്ത് വെച്ചിട്ടാണ് അരിച്ചെടുക്കൽ. ഇതിപ്പോൾ അങ്ങനെ ഭയങ്കരമായി അടിഞ്ഞിട്ടില്ല, അതുകൊണ്ട് സാധാരണ അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുത്താൽ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷായിട്ടേ ഉള്ളൂ. ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ യൂസ് ചെയ്താലും ഹെയറിന് വളരെ നല്ലതാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് വേറൊരു വിധത്തിലാണ് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് അല്പം ഷാംപൂ ഇതിലേക്ക് ചേർക്കാം. ഇങ്ങനെ നമ്മൾ ഷാംപൂ ചെയ്താൽ മുടി ഡ്രൈ ആയി പോകില്ല. സാധാരണ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടില്ലേ മുടി വല്ലാതെ ഡ്രൈ ആയി പോകും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഒരു പരിഹാരമാണ് ഇങ്ങനെയൊന്ന് ഷാംപൂ ചെയ്ത് നോക്കുന്നത്. ഇതിലേക്ക് വെറും ഒരു സ്പൂണ് അല്ലെങ്കിൽ കുറച്ച് ഷാംപൂ നിങ്ങളുടെ ഹെയറിൻ്റെ അളവിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള ഷാംപൂ ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ചെറിയ ഹെയർ ആയതുകൊണ്ട് 1/2 സ്പൂണ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, അതും 1/2 ടീസ്പൂണ് ഷാംപൂ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നീട് ഇത് സാധാരണ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ തലയിലൊന്ന് തേച്ച് പിടിച്ച് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി കളയുക. വളരെ എഫക്റ്റീവായിട്ടുള്ള മുടിക്ക് നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റ് നൽകുന്ന ഒരു ടിപ്പാണിത്. ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നതാണ്. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഷാംപൂ ചെയ്യുന്നവർക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു ടിപ്പാണിത്. കൂടാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട ആവശ്യവും വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ മുടി കൊഴിച്ചിലിൻ്റെ ഒരു അളവൊക്കെ കുറയാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.